നമ്മുടെ അടുത്ത സെക്ഷൻ കോണിക് സെക്ഷൻസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആണ്. നിങ്ങൾ നേരത്തെ തന്നെ കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളത് എക്സെൻട്രിസിറ്റി ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ എക്സെൻട്രിസിറ്റി പഠിച്ചപ്പോൾ പരാബോളയുടെ എക്സെൻട്രിസിറ്റി 1 ആണെന്നും എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, പരാബോളയുടെ ഗ്രേറ്റർ ദാൻ 1 ആണെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്ന് കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻ പഠിച്ചതും ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതുപയോഗിച്ച് നമ്മൾ കോണിക് സെക്ഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ട് ആ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് പോളാർ കോർഡിനേറ്റ്സിലുള്ള കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് മുമ്പ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് രീതിയിലാണ് പഠിച്ചത്. ഇതിപ്പോൾ ഫോക്കസും ഡയറക്ട്രിക്സും ഉപയോഗിച്ചുള്ള കോണിക് സെക്ഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫോക്കസും ഡയറക്ട്രിക്സും ഉപയോഗിച്ച് കോണിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, കോണിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലോക്കസ് ഓഫ് ദ പോയിൻറ്റ് പി സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ ഫിക്സഡ് ലൈൻ ഇസ് ഇൻ എ കോൺസ്റ്റൻ്റ് റിലേഷൻ. ആ ഫിക്സഡ് പോയിൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്, ഫിക്സഡ് ലൈനിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് റേഷ്യോ ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ തിയറം ഒന്ന് എഴുതിയെടുക്കണം. അപ്പോൾ ഈ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവുന്നത് പരാബോളയും ലെസ് ദാൻ 1 ആവുന്നത് എലിപ്സും ഗ്രേറ്റർ ദാൻ 1 ആവുന്നത് ഹൈപ്പർബോളയുമാണ്. ഇതാണ് ഫോക്കസ് ഡയറക്ട്രിക്സ് പ്രോപ്പർട്ടി ഓഫ് കോണിക്സ് എന്ന് പറയുന്ന തിയറം. അങ്ങനെ ഒരു പരാബോളയെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മളിവിടെ കാണുന്ന ഡി എന്ന് പറയുന്ന പോയിൻ്റുള്ള ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈനാണ് ഡയറക്ട്രിക്സ്. എഫ് എന്ന് പറയുന്ന പോയിൻ്റാണ് ഫോക്കസ്. എഫിൽ നിന്ന് പി ആണ് നമ്മുടെ പരാബോളയിലെ ഒരു പോയിൻ്റ്. എഫിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും. എഫ് പി ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫ്രം ദി ഫോക്കസ് ടു ദ പോയിൻ്റ് ആൻഡ് പി ഡി ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഡയറക്ട്രിക്സ് ടു ദ പോയിൻ്റ്. ഇ എഫ് പി ബൈ പി ഡി ഒരു കോൺസ്റ്റൻ്റ് റേഷ്യോ ആയ ഇ ഈക്വൽ ടു 1 ആവുന്നതാണ് പരാബോള. ഈ കേസിൽ ഫോക്കസ് എപ്പോഴും എടുക്കുന്നത് എഫ് സി 0 എന്ന് പറഞ്ഞിട്ടാണ്. ആ പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രിൽ നിന്ന് ആ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ്. അപ്പോൾ സി സീറോ എന്ന് പറയുന്ന ഫോക്കസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെയും കൂടി റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇ ആണ്. ആ ഇ എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് നമുക്ക് എലിപ്സ് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കേ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് എ സ്ക്വയർ ബൈ സി എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഒറിജിനിൽ സെൻറ്ററായിട്ടുള്ള ഫോക്കസ് സി 0 ഒരു എലിപ്സിൻ്റെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എപ്പോഴും എ സ്ക്വയർ ബൈ സി എന്നായിരിക്കും. എലിപ്സിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനാണ് ഹൈപ്പർബോള. അപ്പോൾ ഹൈപ്പർബോളയിലും എലിപ്സിൻ്റെ അതേപോലെ തന്നെയാണ് ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ വരുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അത് അല്ലാതെ വേറൊരു ഡിഫറൻസും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. എലിപ്സിനാണെങ്കിലും ഹൈപ്പർബോളയ്ക്കാണെങ്കിലും എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സി ബൈ എ ആണ്. എലിപ്സിൻ്റെ കേസിൽ സി ലെസ് ദാൻ എ ആണ്. ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സെൻട്രിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരമാണ് നമ്മൾ സി ആയിട്ട് എടുക്കുന്നത്. സെൻട്രിൽ നിന്ന് മൈനർ ആക്സിസിൻ്റെ എൻഡിലേക്കുള്ള ദൂരമാണ് എ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സി ഇസ് ലെസ് ദാൻ എ ഫോർ എൻ എലിപ്സ്. സോ എക്സെൻട്രിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. ആൻഡ് വെൻ കൺസിഡറിങ് ദ കേസ് ഓഫ് ഹൈപ്പർബോള, ദി ഡിസ്റ്റൻസ് എ ഇസ് ലെസ് ദാൻ സി. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആയിരിക്കും. അതായത് സി ഇസ് ഗ്രേറ്റർ ദാൻ എ, സോ ദ എക്സെൻട്രിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. എക്സെൻട്രിസിറ്റി ഓഫ് എൻ എലിപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ മെഷർ ഓഫ് ഫ്ലാറ്റ്നെസ്. എത്രത്തോളം എക്സെൻട്രിസിറ്റി കൂടുന്നോ അത്രത്തോളം ഫ്ലാറ്റ് ആയിരിക്കും എലിപ്സ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ആക്കാൻ പറ്റും. ഇ ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ, അതായത് എക്സെൻട്രിസിറ്റി തീർത്തും 0 ആവുന്ന കേസിൽ എലിപ്സ് ബിക്കംസ് എ സർക്കിൾ. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ഫ്ലാറ്റ് അല്ല, എന്നാൽ ഉരുണ്ടിരിക്കുന്ന സാധനമാണ് സർക്കിൾ. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു 0 ആവുമ്പോഴാണ് നമുക്ക് ഒരു എലിപ്സ് സർക്കിളായിട്ട് മാറുന്നത്. ഇനി ഇ ഇസ് ഈക്വൽ ടു 0.5 ആവുന്ന കേസിൽ കുറച്ചും കൂടി ഫ്ലാറ്റായി. 0.8 ആകുമ്പോൾ കുറച്ചും കൂടി ഫ്ളാറ്റായി. 0.9 ആയപ്പോൾ നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു എലിപ്സ് കിട്ടി. അപ്പം അങ്ങനെ എക്സെൻട്രിസിറ്റിയെ നമ്മൾ മെഷർ ഓഫ് ഫ്ളാറ്റ്നെസ് എന്നും വിളിക്കാറുണ്ട്. എക്സെൻട്രിസിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരു എലിപ്സ് ഫ്ളാറ്റായിക്കൊണ്ടിരിക്കും.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോളാർ ഇക്വേഷൻസ് ഓഫ് കോണിക്സ് ആണ്. നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് കോണിക്സ് ചെയ്യുമ്പോൾ പരാബോളയെ സംബന്ധിച്ചിടത്തോളം വെർട്ടെക്സ് ആയിരുന്നു ഒറിജിനലിൽ വരുന്നത്, എലിപ്സിലും ഹൈപ്പർബോളയ്ക്കും സെൻട്രാണ് ഒറിജിനലിൽ വരുന്നത് അല്ലേ. പക്ഷേ പോളാർ ഇക്വേഷനിൽ മൂന്നിൻ്റെ കേസിലും ഫോക്കസ്, ഒരു ഫോക്കസ് നമുക്ക് എലിപ്സിനും പരാബോള ഹൈപ്പർബോളയ്ക്കും ഒന്നിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടെന്നറിയാം. അതിലെ ഒരു ഫോക്കസും പരാബോളയുടെ ഫോക്കസ് ആണ് നമ്മൾ ഒറിജിനൽ അല്ലെങ്കിൽ പോളിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഡയറക്ട്രിക്സ് എവിടെ വരുന്നു എന്നനുസരിച്ച് ഈ കോണിക്കിൻ്റെ ഇക്വേഷൻ മാറാൻ പോണത്. ബാക്കി പരാബോളയ്ക്കും എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും എല്ലാത്തിനും കൂടി ഒറ്റ ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. ആ ഇക്വേഷനിൽ ഈ എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റി ഉണ്ട്. ആ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ അനുസരിച്ചാണ് പരാബോളയാണോ എലിപ്സാണോ ഹൈപ്പർബോളയാണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഫോക്കസ് പോളിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഡയറക്ട്രിക്സ് നമുക്ക് വേണമെങ്കിൽ ഫോക്കസിൻ്റെ റൈറ്റ് സൈഡിലൊരു വേർട്ടിക്കൽ ലൈനായിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ ഡയറക്ട്രിക്സ് ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഈ കോണിക്കിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്രിക്സിനെ നമുക്ക് മുകളിൽ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. ആ കേസിൽ നമുക്ക് കോണിക്കിൻ്റെ ഇക്വേഷൻ വേറൊരു ഇക്വേഷനായിട്ട് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഡയറക്ട്രിക്സിനെ ലെഫ്റ്റ് സൈഡിൽ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. നാല് രീതിയിൽ ഡയറക്ട്രിക്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ രീതിയിൽ എടുക്കുമ്പോഴും ഓരോ ഇക്വേഷൻ കിട്ടും. അതായത് നാല് ബേസിക് പോളാർ ഇക്വേഷൻസ് ഓഫ് കോണിക്സ് ആണുള്ളത്. ഈ അതിൽ ഈ നാല് ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം ഫോക്കസിൻ്റെയും ഡയറക്ട്രിക്സിൻ്റെയും പൊസിഷനിൽ മാത്രമാണ്. മൂന്ന് കോണിക്കിനും കൂടി ഒറ്റ ഇക്വേഷനെ നമുക്ക് ഈ നാല് രീതിയിലും കിട്ടാറുള്ളൂ. അവിടെ ഇ എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടാവും. ഈയുടെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഏത് കോണിക്കാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്യാൻ പോകുന്ന കോണിക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് ഫോക്കസിൻ്റെ റൈറ്റ് സൈഡിലൊരു വെർട്ടിക്കൽ ലൈനായിട്ട് നിൽക്കുന്ന കോണിക്കാണ്. ഇവിടെ നമ്മൾ കോണിക്ക് ഏതാണെന്ന് നോക്കുന്നില്ല, അതുകൊണ്ട് കോണിക്കിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം ഇവിടെ എടുക്കുന്നു. കോണിക്ക് ചിലപ്പോൾ പരാബോളയാവാം, എലിപ്സാവാം, ഹൈപ്പർബോളയാവാം, ഏത് തന്നെയാണെങ്കിലും ഒരു ചെറിയ പീസ് ഓഫ് ദി കോണിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പീസിലുള്ള ഒരു പോയിൻ്റ്, അതായത് കോണിക്കിലെ ഒരു പോയിൻ്റ് പി എക്സ് വൈയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഫോക്കസിൽ നിന്ന് ആ പി എക്സ് വൈയിലേക്ക് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഫോക്കസ് എന്ന് പറയുന്ന ഒറിജിൻ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ആർന്ന് വിളിക്കുന്നു. സാധാരണ നമ്മൾ പോളാർ റേഡിയസ് ആർ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. പോയിൻറ്റിൻ്റെ ഒറിജിനൽ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പി എക്സ് വൈയെ നമുക്ക് ആർ തീറ്റ എന്ന് പോളാർ കോർഡിനേറ്റ്സിലായതുകൊണ്ട് എഴുതാം. അപ്പം ഇതാണ് ആർ, തീറ്റ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാം. നമുക്ക് ഇവിടുന്ന് ഈ പിയിൽ നിന്ന് ഈ ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോക്കസും ഡയറക്ട്രിക്സിലേക്കുള്ള ഫോക്കസിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, ഇത് തീറ്റ, ഇത് പെർപെൻഡിക്കുലർ. ഈ ഫോക്കസ് മുതൽ ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പോണത്. നമുക്ക് ആകെ ഇനിയുള്ള വാല്യൂസ് ആറും തീറ്റയും ഡിയുമാണ്. അപ്പോൾ ഈ ആറ് തീറ്റയും ഉപയോഗിച്ച് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇറ്റ് ഇസ് ആർ കോസ് തീറ്റ. ഇതുപയോഗിച്ചിട്ടാണ് നമ്മളിനി ഇക്വേഷൻ നമ്മൾ പോളാർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത് പോയിൻ്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ബൈ പോയിൻ്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇസ് എ കോൺസ്റ്റൻ്റ് റേഷ്യോ ഇ എന്നുള്ളതാണ്. പി എഫ് ബൈ പി ഡി ഇസ് ഈക്വൽ ടു ഇ. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ കോണിക്കെന്നറിയാത്തത് കൊണ്ട് ഈയുടെ വാല്യൂ എന്താണെന്നറിയില്ല. നമ്മൾ എക്സെൻട്രിസിറ്റി ആയിട്ട് തന്നെയാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ പി എഫ് ബൈ പി ഡി ഈക്വൽ ടു ഇ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പി എഫിൻ്റെ വാല്യൂ, പി ടു എഫ് വാല്യൂ എന്താ അറിയാം, പി എഫ് ഇസ് ഈക്വൽ ടു ആർ ആണ്. പി ഡി എന്താണ് ഇവിടെ, പി ഡി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്, പി മുതൽ ഡി വരെയുള്ളത്. അതേ സെയിം ഡിസ്റ്റൻസാണ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത്. അതായത് ഡി മൈനസ് ആർ കോസ് തീറ്റ ആണ് പി ഡി. സോ വാട്ട് വി ഗെറ്റ് ഇസ് ആർ ബൈ ഡി മൈനസ് ആർ കോസ് തീറ്റ ഈക്വൽ ടു ഇ. ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതുമ്പോഴാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി മൈനസ് ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ആർ ഉള്ളതുകൊണ്ട് ആർ ഉള്ളതിനെ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ആർ ഇസ് ഈക്വൽ ടു ഇ ഡി മൈനസ് ഇ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. അവിടെ നമുക്ക് ആർ ഉള്ള ടേംസ് എല്ലാം കൂടി ഒരുമിച്ചാക്കാം.
ആർ ഇൻറ്റു വൺ പ്ലസ് ഇ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇ ഡി എന്ന് കിട്ടും. സോ ആർ ഇസ് ഈക്വൽ ടു ഇ ഡി ബൈ വൺ പ്ലസ് ഇ കോസ് തീറ്റ എന്ന് കിട്ടും. ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് വിത്ത് ഡയറക്ട്രിക്സ് ഓൺ ദി റൈറ്റ് ഓഫ് ദി ഫോക്കസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെ ഡയറക്ട്രിക്സിൻ്റെ പൊസിഷൻ മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് നാല് കോണിക് ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ആ നാല് കോണിക്സിൻ്റെ ഇക്വേഷനാണ് ഈ തിയറത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡയറക്ട്രിക്സ് റൈറ്റ് സൈഡ് ഓഫ് ദ ഫോക്കസ് വരുമ്പോൾ ഇ ഡി ബൈ വൺ പ്ലസ് ഇ കോസ് തീറ്റ എന്ന് കിട്ടും. ഡയറക്ട്രിക്സ് ഫോക്കസിൻ്റെ ലെഫ്റ്റിൽ വരുമ്പോൾ ഇ ഡി ബൈ വൺ മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഡയറക്ട്രിക്സ് വേർട്ടിക്കൽ ആണെങ്കിൽ കോസ് തീറ്റയായിരിക്കും നമുക്ക് ഡിനോമിനേറ്ററിലുള്ളത്. അതേപോലെ ഡയറക്ട്രിക്സ് എബവ് ദി ഫോക്കസ് ഹൊറിസോണ്ടലായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിയാൽ ഇ ഡി ബൈ വൺ പ്ലസ് ഇ സൈൻ തീറ്റയാണ്. അടുത്ത ഡയറക്ട്രിക്സ് ഫോക്കസിൻ്റെ ഡൗൺ സൈഡ് ഹൊറിസോണ്ടലായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിയാൽ ഇ ഡി ബൈ വൺ മൈനസ് ഇ സൈൻ തീറ്റയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോക്കസ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ട്രിക്സ് ആണെങ്കിൽ സൈൻ തീറ്റയും വേർട്ടിക്കൽ ഡയറക്ട്രിക്സ് ആണെങ്കിൽ കോസ് തീറ്റയുമാണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നാല് ഇക്വേഷൻസ് കിട്ടുന്നത്. ഈ ഇക്വേഷൻസ് ഏത് കോണിക്കിനാണെങ്കിലും ഇത് തന്നെയായിരിക്കും ഇക്വേഷൻ. തന്നിരിക്കുന്ന ഇക്വേഷനിലെ ഈയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഏത് കോണിക്കാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ തിയറം നിങ്ങൾ എഴുതി വയ്ക്കണേ.